നമസ്കാരം. കാണാക്കാഴ്ച എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാക്കാഴ്ചയിലൂടെ ഞങ്ങൾ പല വിഷയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ആതുരാലയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. 78 വർഷം പിന്നിടുമ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം, അത് പാലിക്കാത്ത നമ്മുടെ അധികാരികളുടെ മുമ്പിലേക്കാണ് മാർമീഡിയ ചെറൂപ്പ ആശുപത്രിയിലെ ഇന്നത്തെ അവസ്ഥ തത്സമയം കാണിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ സുഹേൽ ചെറുപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇതാണ് ചെറുപ്പ ആശുപത്രിയിലെ നിലവിലെ അവസ്ഥ. ഈ ആളുകൾ മുഴുവനും മരുന്ന് വാങ്ങാൻ വേണ്ടി വരി നിൽക്കുകയാണ്. ഇത്രയും ആളുകൾ ഈ വെയിൽ കൊണ്ട് പുറത്ത് നിൽക്കുന്നതിന്റെ പുറമെ, വയസ്സായവരും സുഖമില്ലാത്തവരും പഞ്ചോരും ആരാണെങ്കിലും ഇതിന് പുറമെ ഉള്ളിൽ വേറെയും വരിയുണ്ട്. ആകെ ഒരു സ്റ്റാഫാണ് നിലവിൽ ഇവിടെ ഉള്ളത്. രണ്ട് സ്റ്റാഫിനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് ഹെഡ് നേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തോ മാവൂർ പഞ്ചായത്തോ ഒക്കെ ആരെങ്കിലും ഒക്കെ വെച്ച് തരണമെന്നാണ്. ഈ മനുഷ്യന്മാർ മുഴുവനും ഇതാ ഈ വെയിൽ കൊണ്ടിട്ട് ഇപ്പുറത്തേക്ക് വാർത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇപ്പൊ ഇതാണ് നിലവിൽ ഇവിടുത്തെ അവസ്ഥ. ഒരുപാട് ആളുകൾ ഇവിടെ പാറപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഈ മനുഷ്യന്മാർ മുഴുവനും കുറെ നേരം, ഒരു മണിക്കൂറിലധികം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആളുകൾ ഒരു മണിക്കൂറിലധികമായിട്ട് വരി നിൽക്കുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഒരാളും കൂടി മരുന്ന് എടുത്തെടുക്കാണെങ്കിൽ ഇത്രയും ആള് ഉണ്ടാവില്ല. ഒരു 500 ഒരു സീറ്റിന് വേണ്ടി ഇവിടെ വാങ്ങുന്നുണ്ട്. എന്നാ 100 ആള് വാങ്ങിട്ട് 500 500 ഫാർമസി മേടിച്ച് ആരെങ്കിലും ഒരു ഡെയിലി ബേസിനാക്കി ഇവിടെ 8 മണിക്ക് 9 മണിക്ക് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇപ്പൊ വെയിലും മഴയും ആയി ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാ നിൽക്കുക? 8 മണി മുതൽ ഇവിടെ ഡോക്ടറെ കാണിച്ച് ഗുളികക്ക് വേണ്ടി വരിക്കുന്ന ഒരു ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഇവിടെ എത്രയോ ജനങ്ങൾ നിൽക്കുന്നുണ്ട്. പട്ടിണി കടന്ന് വെള്ളവും ഇല്ല, ഒന്നുമില്ല, നടക്കാൻ വയ്യാത്തൊക്കെ ഉണ്ട്. ഒരാളാ മരുന്ന് കൊടുക്കാനുള്ളത്. തിരക്കാ, ഭയങ്കര തിരക്കാ. മാവൂർ പെരുവയല്, ചാത്തമംഗലം, വാഴക്കാട് തുടങ്ങിയ പഞ്ചായത്തിൽപ്പെട്ട വിവിധ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരൊക്കെ ഇത്ര ഒരു രാവിലെ 8 മണിക്കൊക്കെ വന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ വരിയിൽ നിൽക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം കാണാക്കാഴ്ചയിലൂടെ. നന്ദി, നമസ്കാരം. Invest your sleep on right mattress. Foolish mattress for healthy sleep.